നമസ്കാരം എല്ലാവർക്കും ഫ്രീ നെറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫോക്കസ് ഏരിയ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുകയാണ് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോക്കസ് ഏരിയ ഈ അധ്യയന വർഷം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയ്ക്ക് എങ്ങനെ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയുണ്ടായി ആകെ സിലബസിന്റെ 60% ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് 70% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്ന് വരും കൂടാതെ 50% വരെ ഡബിൾ ചോയ്സ് ചോദ്യങ്ങളും ഉണ്ടാകും എസ് ഇ ആർ ഡി സർക്കാരിലേക്ക് ഫോക്കസ് ഏരിയ സംബന്ധിച്ച് സബ്ജക്ട് എക്സ്പേർട്സ് തയ്യാറാക്കിയ ഗൈഡ് ലൈൻസ് സമർപ്പിക്കുകയുണ്ടായി സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദമായി ഇത് പരിശോധിക്കുകയും എസ് ഇ ആർ ടി തയ്യാറാക്കിയ ഗൈഡ് ലൈനിൽ ഭേദഗതി നിർദ്ദേശിക്കുകയും ചെയ്തു എസ് ഇ ആർ ടി തയ്യാറാക്കിയ ഗൈഡ് ലൈനിൽ ഉള്ളത് ആകെ സിലബസിന്റെ 50% ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താനാണ് എന്നാൽ ഇത് ഗവൺമെന്റ് നിരസിച്ചു 60% ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ഫോക്കസ് ഏരിയ സംബന്ധിച്ച തീരുമാനമായെങ്കിലും എസ് ഇ ആർ ടി ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് എസ് ഇ ആർ ടി ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥന്മാരോട് ഫോക്കസ് ഏരിയ എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് അന്വേഷിക്കുകയുണ്ടായി അവർ തയ്യാറാക്കി സമർപ്പിച്ച ഗൈഡ് ലൈനിൽ മാറ്റം വന്ന സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഉത്തരവനുസരിച്ച് ഗൈഡ് ലൈനിൽ ഭേദഗതി വരുത്തണമെന്ന് അവിടെ നിന്നും അറിയുവാൻ കഴിഞ്ഞു അടുത്ത ആഴ്ച അവസാനത്തോടെ ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിക്കുമെന്ന് എസ് ഇ ആർ ടിയിൽ നിന്നും അറിയുവാൻ സാധിച്ചു ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് അറിയുവാൻ സാധിക്കൂ ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്നത് വീഡിയോ വഴി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം